കൊട്ടാരക്കര ആശ്രയ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ലഹരിവിരുദ്ധ കലാജാഥ വിദ്യാലയങ്ങളിൽ പര്യടനം നടത്തി. കൊടിയത്തൂർ പി ടി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംലുലത്തും ജി എം യു പി സ്കൂളിൽ ടി കെ അബൂബക്കറും ഉദ്ഘാടനം ചെയ്തു. ലഹരിവിരുദ്ധ ബോധവൽക്കരണ സന്ദേശവുമായി കലാലയങ്ങളിൽ എത്തിയ സംസ്ഥാന കലാജാഥ ശ്രദ്ധേയമായി. കൊട്ടാരക്കര ആശ്രയ സങ്കേതം അഭയകേന്ദ്രത്തിന്റെയും അനാഥരില്ലാത്ത ഭാരതം സംസ്ഥാന കമ്മിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സംസ്ഥാന അടിസ്ഥാനത്തിൽ നടന്ന സമ്പൂർണ്ണ ലഹരിവിരുദ്ധ ബോധവൽക്കരണ കലാജാഥയാണ് കൊടിയത്തൂർ പഞ്ചായത്തിലെ വിദ്യാലയങ്ങളിൽ പര്യടനം നടത്തിയത്. ലഹരിക്കടിമയായ സുഗുണന്റെ കുടുംബത്തിന്റെ കഥനകഥയിലൂടെ ആരംഭിച്ച കലാപരിപാടിയിൽ സംഗീതശില്പവും അവതരിപ്പിക്കപ്പെട്ടു. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൽ പി ടി എം ഹയർ സെക്കൻഡറി സ്കൂൾ കൊടിയത്തൂർ, ജി എം യു പി സ്കൂൾ എന്നിവിടങ്ങളിലായാണ് പ്രധാനമായും പര്യടന കലാപരിപാടികൾ അവതരിപ്പിച്ചത്. കൊടിയത്തൂർ പി ടി എം ഹയർ സെക്കൻഡറി ഫോഴ്സ് ആദ്യ ബാച്ചിന്റെ സഹകരണത്തോടെ നടന്ന പരിപാടികൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംലുൽ ഉദ്ഘാടനം ചെയ്തു. പി ടി എ പ്രസിഡന്റ് എസ് എ നാസർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ സി ഫസൽ ബാബു, മുസ്തഫ തേലേരി എന്നിവർ ജാഥ ക്യാപ്റ്റന് ഹാരാർപ്പണം നടത്തി. ജാഥ ക്യാപ്റ്റൻ ജി മുരളീധരൻ, ജില്ലാ കോർഡിനേറ്റർ അസൈന, ഗുലാം ഹുസൈൻ കൊളക്കാടൻ, പ്രധാന അധ്യാപകൻ ജി സുധീർ, പ്രിൻസിപ്പൽ എം എസ് ബിജു തുടങ്ങിയവർ സംസാരിച്ചു. ജി എം യു പി സ്കൂളിൽ നടന്ന ചടങ്ങ് വാർഡ് മെമ്പർ ടി കെ അബൂബക്കർ ഉദ്ഘാടനം ചെയ്തു. പി ടി എ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഉമ്മർ പുതിയോട്ടിൽ അധ്യക്ഷത വഹിച്ചു. ജാഥ ക്യാപ്റ്റൻ ജി മുരളീധരൻ, ഹെഡ്മാസ്റ്റർ ഇ കെ അബ്ദുൽ സലാം, കെ എൻ എ അമീർ, ഫൈസൽ പാറക്കൽ, വി അബ്ദുൾ റഷീദ്, എം കെ ഷക്കീല തുടങ്ങിയവർ സംസാരിച്ചു. മധുകൃഷ്ണൻ, ശാന്തകുമാർ, ശിവപ്രസാദ്, സരസ്വതി തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് കലാപരിപാടികൾ അരങ്ങേറിയത്. ജില്ലയിലെ പര്യടന പരിപാടികൾ പൂർത്തിയാക്കിയ സംഘം അടുത്ത ദിവസം വയനാട് ജില്ലയിൽ പ്രയാണം ആരംഭിക്കും. ജൂൺ 26 തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച കലാജാഥ ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ കാസർഗോഡ് ജില്ലയിൽ സമാപിക്കും. ന്യൂസ് ബ്യൂറോ, മുക്കം.